പലപ്പോഴും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കുന്നതിന് യുക്തിവാദികൾ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗവും ഭാരതം മുഴുവനും പടർന്ന് പന്തലിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒത്തിരി അധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുക്തിവാദികളുടെ സ്വാധീനം വളരെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വിധത്തിലൊന്നുമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഈശ്വര വിശ്വാസികളായിക്കൊണ്ട് വരികയുമാണ്. ഈ കമ്മ്യൂണിസം ഉള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസമുള്ള ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസം എങ്ങനെയുണ്ടായിരുന്നത്, അതെങ്ങനെ നശിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നിയമസഭയിൽ നടന്ന ഒരു പ്രസംഗം നല്ല രസകരമായിട്ട് തോന്നി. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കാലാകാലം നിലനിൽക്കും, എല്ലാവരും അത് കേൾക്കണം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഏതാണ്ട് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായി. ഭാരതത്തിൽ വേറൊരിടത്തും ഈ ടൈപ്പ് പാർട്ടീസ് ഇല്ലാത്തത് കൊണ്ട് ഭാരതീയരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പ്രത്യേകിച്ച് SFI DYFI വരുന്ന തലമുറയെ ഒന്ന് കമ്മ്യൂണിസത്തിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ നമ്മുടെ നിയമസഭയിലെ ഒരു MLA പ്രസംഗത്തിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്കതൊന്ന് കേട്ട് ത്രിപുരയിലെ പരാജയത്തെക്കുറിച്ചും മാർസിസം ലെനിസം ഒരു അജയ്യ ശക്തിയായി വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ചില ആളുകൾ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഭയങ്കര പ്രഖ്യാപനങ്ങളാണ്. ഇതിൽ ഞാൻ ലെനിനെ കണ്ടിട്ടുണ്ട്. ലെനിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലെനിനെ കണ്ടിട്ടുണ്ട്. ലെനിൻ മരിച്ചത് ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. 1924 ജനുവരിയിൽ മരിച്ച ലെനിന്റെ മൃതദേഹത്തിൽ ഞാൻ പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് മരിച്ചുപോയ ആളാണ്. ആ ലെനിനിസവും മാർസിസവും ആണോ ഇന്നിവിടെ നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഉൾപ്പെടെ നമ്മളിപ്പോ ധാരാളമായിട്ട് ചെറുപ്പക്കാർ ജോലി അന്വേഷിച്ചു പോവാറ്. അതെല്ലാം പോകുന്നത് അധികവും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുമാണ്. ഇന്ന് വരെ ഒരാൾ ക്യൂബയിലോ വിയറ്റ്നാമിലോ ചൈനയിലോ ജോലി അന്വേഷിച്ചു പോകാത്ത എന്താണ്? അതുപോലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ, പാർട്ടി ഓഫീസ് ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണപ്പിരിവിന് പോകാറുണ്ട്. ആരെങ്കിലും ഇന്ന് വരെ വിയറ്റ്നാമിലോ ക്യൂബയിലോ പൈസ പിരിക്കാൻ വീണ്ടോ? പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണൻ എന്താ സംഭവം? പോയിട്ട് കാര്യമില്ല, കയ്യിലുള്ളതും കൂടി അവർ വാങ്ങിയപ്പോ. അത്ര ദാരിദ്ര്യമാണ്. തൊഴിൽ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല, അവിടെ തൊഴിൽ ലഭ്യമല്ല. അതുകൊണ്ട് മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ഈ ലെനിന്റെ പ്രതിമയൊക്കെ തകർക്കപ്പെട്ടത് ത്രിപുരയിലൊന്നും മാത്രമല്ല, മോസ്കോയിൽ തന്നെ തകരപ്പെട്ടിട്ടുണ്ട്. വലിയ ക്രെയിനുകൾ കൊണ്ടുവന്ന് ഗോർബച്ചേവിന്റെ ഭരണശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതായപ്പോ, 75 വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതായപ്പോ അവിടെ ലെനിന്റെ പ്രതിമ തന്നെ ക്രെയിൻ വെച്ച് വലിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും പല രാഷ്ട്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അതുപോലെയുള്ള പ്രതിമകളുടെ നാശമൊക്കെ. അതിപ്പോ അതൊരു വലിയ മഹാസംഭവമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സ്നേഹിതന്മാർ എന്ത് പറഞ്ഞാലും കോൺഗ്രസിനെയാണ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇന്ത്യയിലെ പല പാർട്ടികളും ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. അവരെല്ലാം കോൺഗ്രസിൽ നിന്ന് വന്നാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. EMS KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയത്. അപ്പോ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ വേറൊരു പാർട്ടിയിൽ പോയി എന്നുള്ളത്, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു EMS, അദ്ദേഹമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയിപ്പോയത്. അങ്ങനെ പല പാർട്ടികളിൽ നിന്നും ആളുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ജനാധിപത്യം എന്ന് പറയുന്നതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പല സ്നേഹിതന്മാരും പറയുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിൽ അവർക്ക് അത്ര വിശ്വാസം ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഇന്നത്തെ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ചൈനയിലെ ഏകാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. ഷീ ജിൻ പിങ് മരണം വരെ സൈനിക തലവനും ഗവൺമെന്റിന്റെ തലവനും പാർട്ടി തലവനുമായി തുടരാനുള്ള ഭരണഘടനാ ഭേദഗതിയാണ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത്. മാവോ ഏകാധിപതിയെ, മാവോയ്ക്ക് ശേഷം ഡെങ് സിയാവോപിങ് വന്നിട്ട് ആ ഏകാധിപത്യത്തിന് ചെറിയൊരു മാറ്റം വരുത്തി. അദ്ദേഹം രണ്ട് ടേമിനപ്പുറം ഒരാൾ ഭരണത്തിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഊ ജിന്താവോ അതനുസരിച്ചു, ജിയാങ് സെമിൻ അതനുസരിച്ചു. ഇപ്പൊ 2958 പാർട്ടിക്കാര് യോഗം ചേർന്നിട്ട് ഷീ ജിങ് പിങ്ങിന്റെ എല്ലാ ഭരണഘടനാ ഭേദഗതികളും അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാളാണ് എതിർത്തത്. അത് സാധിക്കെടുപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോ ഇന്നലെ തന്നെ വെടിവെച്ചു പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു
സംഭവമാണ് ചൈനയിൽ നടക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുമ്പോ ഇപ്പോ കാസ്ട്രോ, കാസ്ട്രോ കുറെ കാലം ഭരിച്ച് സുഖമില്ലാതായപ്പോ അദ്ദേഹത്തിന്റെ അനുജൻ രാഹുൽ കാസ്ട്രോയെ ഭരണാധികാരിയായി. ഈ കിം ജോങ് ഉൻ എങ്ങനെ വന്നത്? ആദ്യം ഉത്തരകൊറിയയിലെ ഭരണാധികാരി കിം ഉൽ സുങ് ആണ്, 40 കൊല്ലം. കിം ഉൽ സുങ് മരിച്ചപ്പോ അയാളുടെ മകൻ കിം ജോങ് ഉൽ വന്നു. അയാൾ 15 കൊല്ലം കഴിഞ്ഞ് മരിച്ചപ്പോ അയാളുടെ മകൻ കിം ജോങ് ഉൻ വന്നു. അവരാണ് ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒന്നും ജനാധിപത്യം ഇല്ല. ജനാധിപത്യം അവിടെ ഒന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നും ജനാധിപത്യം ഇല്ല. ഇതൊന്നും ശബ്ദം ഉണ്ടാക്കി കളയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ചില സംഗതികളാണ്. ആ ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള എന്നുള്ളത് ശരിയാണെന്ന് സമ്മതിച്ചാലും അത് ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്ത്യയിലെ പ്രസിഡന്റ് ആവുന്നതിനും ഇതുപോലെ തന്നെ കാലമില്ല. ഇന്ത്യൻ ഭരണഘടനയിലും എത്രത്തോളം, പക്ഷെ അങ്ങനെ നമ്മൾ ആക്കുന്നില്ല. അതൊരു അതങ്ങനെ എടുത്താൽ പോരെ. ബഹുകക്ഷികളുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ. കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഏതെങ്കിലും വേറെ പാർട്ടികളുണ്ടോ? അത് വിയറ്റ്നാമിലുണ്ടോ? ക്യൂബയിലുണ്ടോ? ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ ഒന്നും ഉണ്ടോ? ആ സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ലിത്വാനിയ, എസ്തോണിയ, ലത്വിയ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അസർബൈജാൻ തുടങ്ങി പല രാഷ്ട്രങ്ങളായിട്ട് മുറിഞ്ഞു മുറിഞ്ഞ് കഷ്ടമായി പോയി. യുഗോസ്ലാവിയയിലും ചെക്കോസ്ലാവാക്യയിലും ഹംഗറിയിലും ബൾഗേറിയയിലും റൊമേനിയയിലെ ജനങ്ങൾ ചൗഷസ്കിയുടെ നടുലോട്ടിലിട്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോ പോളണ്ടിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പോളിനെ കുറിച്ച് പറയാം. ഞാനൊന്നും കമന്റ് പറയേണ്ട ആവശ്യമില്ല. കുറേ കാലം ഇത് ഇവിടുത്തെ SFI-ക്കാരും DYFI-ക്കാരും കേൾക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഉള്ളവർ കേട്ടാലും കേട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രായമായ CPM-ക്കാരും CPI-ക്കാരൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്കും അവർ മന്ത്രവാദത്തിലേക്കും അതുപോലെ തന്നെ
എറണാകുളത്തെ അമ്പലത്തിൽ രാവിലെ 2 മണിക്കും പുഷ്പാഞ്ജലി നടത്താനും ഹരിശ്രീ ഗണതപയ്യന മഹ എഴുതാനും ഒക്കെ വരാതിരിക്കില്ല, ചാവാങ്കലത്തെല്ലാം വരാതിരിക്കില്ല. പക്ഷേ രക്തം തളയ്ക്കുന്ന വിധത്തിൽ എന്നതുപോലെ ഈ പ്രളയത്തിൽ കക്കാനും ക്യാമ്പുകളിൽ നിന്നെടുക്കാനും ഈ നാടിൻ്റെ പൈതൃകത്തെ അതേ വീതിയത്തോടുകൂടി ഇല്ലാതെയാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർ ഇതൊന്ന് കേൾക്കണം. പ്രണാമം, നമസ്കാരം.